എനിക്കറിയാം ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ ഇതുപോലുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അല്ലെങ്കിൽ ജനത്തിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മളെ കാണുമ്പോൾ അവരല്ല എഴുന്നേറ്റ് നിൽക്കേണ്ടത്, അവരെ കാണുമ്പോൾ നമ്മളാണ് സാർ എഴുന്നേറ്റ് നിൽക്കേണ്ടത്. ഈ തരത്തിലുള്ള സമരത്തെ അവർ മടുത്തുപോയി. അതുകൊണ്ടാണ് 95% ആൾക്കാരും ആ ഒരു ജോജുവിൻ്റെ കൂടെ നിന്നുള്ള ഒരു കാരണം അതാണ്. ഇപ്പോൾ കോളേജ് ടൈമിലൊക്കെ ഞാനും മനുഷ്യ ചങ്ങല പിടിക്കാൻ പോയിട്ടുണ്ട്, കൈ കൊറുക്കാൻ പോയിട്ടുണ്ട്, സമരത്തിന് പോയിട്ടുണ്ട്, ജാഥകൾക്ക് പോയിട്ടുണ്ട്, പ്രസംഗിക്കുന്നിടത്ത് പോയി റോഡിൽ പോയി കുത്തിയിരുന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മളും ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യമാണ് ഞാൻ പറയണത്, നമ്മൾ പറയണ കാര്യം ഉള്ളത് പോലെ പറയണമല്ലോ. ഉഴുന്നിന് പയറിന് പച്ചക്കറിക്ക് മല എന്താ പറയുക എല്ലാ സാധനങ്ങൾക്ക് അരിക്ക് എല്ലാത്തിനും വില കൂടുകയാണ്. നമ്മൾ അറിയുന്നില്ല 35 പൈസ 20 പൈസ 10 പൈസ വെച്ചാണ് കൂട്ടണം. അപ്പോൾ നമ്മൾ 10 പൈസ 20 പൈസയിലേ കൂട്ടിയുള്ളൂ. പക്ഷേ സംഭവം അങ്ങനെയല്ല. ഈ കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടിക്കണം രൂപയാണ്. നമസ്കാരമുണ്ട്, നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. പ്രകൃതിയുടെ താളം. കഴിഞ്ഞ വീഡിയോയിൽ ജോജോയുടെ പ്രതികരണമായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ പെട്രോൾ വില വർധനയ്ക്കെതിരെ നടത്തിയ സമരത്തിലേക്ക് ജോജോ നടത്തിയ പ്രതികരണത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലും പേഴ്സണലിയൊക്കെ വന്നിട്ട് വന്ന് പറഞ്ഞു, ചേട്ടാ ചിലർ ചേട്ടാന്ന് വിളിച്ചവരുണ്ട്, ചിലർ അല്ലാതെ വിളിച്ചവരുണ്ട്, അനിയാന്ന് വിളിച്ചവരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അല്ലാതെയൊക്കെ വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ചേട്ടാ എന്തുകൊണ്ട് നിങ്ങൾ ജോജോനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു? അപ്പോൾ ഇവിടെ പെട്രോൾ വില വർധനയ്ക്കെതിരെ സമരം നടത്തണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടി അനുകൂലിച്ച് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇൻസ്റ്റയിലും വന്ന് പറഞ്ഞു കേട്ടോ, ഇൻസ്റ്റയിൽ ഒരുപാട് ഒരു കമൻറ്റുണ്ട്. ഇതിന് മുമ്പുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാം ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ ഇതുപോലുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രതികരണങ്ങളൊക്കെ വരും. തീർച്ചയായിട്ടും അതിനെല്ലാം അതേ പ്രസക്തിയോടുകൂടി അതേ ഗൗരവത്തോടുകൂടി തന്നെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെയാണ്. പിന്നെ ആ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു കാരണം, അത് പെട്ടെന്ന് ഞാൻ തയ്യാറാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ റെസ്പോൺസ് ആയിരുന്നു ആ സാധനം. കാരണം ആ ജോജോ എന്ന സിനിമ നടൻ പ്രിയപ്പെട്ട നടനാണ്. അപ്പോൾ അദ്ദേഹം ആ പ്രക്ഷോഭത്തിലേക്ക് ഇടയ്ക്ക് ആ സമരത്തിലേക്ക് ഇടയ്ക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ ഒരു നടത്തുകയൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലുള്ള ഒരു സാധാരണ ജനമാണ് ആ ഒരു സംഭവം ആ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാക്കിയത്. പക്ഷേ ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ വില വർധനയ്ക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ കൂടുതലും ജോജോയിനാണ് നമ്മൾ ഒരു പിന്തുണ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ആ സമരം നടന്ന ആ ഒരു സമരമുഖത്തേക്ക് ഒരുപാട് പേര് ഏഷ്യനെറ്റ് ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, മനോരമ ന്യൂസ്, അങ്ങനെ ഒരുപാട് ന്യൂസുകാരെല്ലാം ഈ ബ്ലോക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു മൈക്കും കൊണ്ട് പിടിച്ചുകൊണ്ട് ചെന്നപ്പോഴേ അവരെല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോജോനെ സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞത് കൂടുതൽ 95% 95% സമരത്തെയാണ് അവർ എതിർക്കുന്നത്. സമരത്തെ എതിർക്കുന്നതെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരത്തെ ഒരിക്കലും സമരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണം. അവരെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, രാഷ്ട്രീയ സമരം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സമരമാണ് അല്ലേ. ആ സമരത്തിലൂടെയാണല്ലോ നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പെട്രോൾ വില വർധന തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇരുട്ടടി തന്നെയാണ്. അത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാൻ കാര്യം, നമുക്കൊരു ആ ഒരു രീതിയിലോട്ട് പോയി ഇനി ഏത് രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ചെയ്താലാണ്, ഒരു പ്രതിരോധം തീർത്താലാണ് അത് മാറ്റം വരുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഡീസലും പെട്രോളൊക്കെ മുമ്പൊക്കെയാണെങ്കിൽ ഡീസല് വില കുറച്ച് കുറവായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇതിന് ഒരു മാറ്റം വന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ജോജു അവിടെ ചെയ്ത പ്രതികരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ രോക്ഷമാണ്, നമ്മുടെ ഓരോ ജനങ്ങളുടെ ഉള്ള ഒരു രോക്ഷമാണ്. കാരണം ജനങ്ങൾക്ക് മടുത്തു, ഇങ്ങനെയുള്ള സമര രീതികൾ ഒരുപാട് മടുത്തുപോയി, അതാണൊരു വിഷയം. ഈ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും. പിന്നെ എനിക്കൊരു പ്രത്യേകിച്ചൊരു പറയാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് ആ ഒരു സമരം നടന്ന സമയത്ത് അവർ കോൺഗ്രസ് പാർട്ടിക്കാരാണ് സമരം നടത്തിയത്, ശരിയാണ്, കോൺഗ്രസ് പാർട്ടിക്കാരാണ് സമരം നടത്തിയത്. നമ്മൾ പേരെടുത്ത് പറയുകയാണ്, അവർ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമുക്കറിയാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പത്രം വായിക്കുന്ന ആൾക്കാർ വളരെ വിരളമാണ്. അപ്പോൾ പത്രത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചുകൊണ്ടാണ് അവരവിടെ സമരം നടത്തിയത്. ഏകദേശം 10 മിനിറ്റ് സമയം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം അവിടെ നീണ്ടുപോയതുകൊണ്ടാണ് അവിടെ ഒരു വിഷയം വന്നത്. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ആ ഒരു റോഡിൽ ആ ഒരു ഗതാഗതം ഒന്ന് തിരിച്ചുവിടാമായിരുന്നു. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യം? ഇവിടെ കിട്ടി അവിടെ ആ ഒരു റോഡ് ഗതാഗതം. നമ്മളിവിടെ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ ഇവിടെ പൂജപ്പുരം അല്ലെങ്കിൽ ജഗതി അല്ലെങ്കിൽ ഈസ്റ്റ് ബോർഡിലൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം പല സ്ഥലങ്ങളിലൂടെ വഴികൾ വണ്ടികൾ തിരിച്ചുവിടും. അപ്പോൾ അവിടെ ആ ജനങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവിടുന്ന ഒരു പരിപാടി അവിടെ ചെയ്യാമായിരുന്നു എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ജോജോ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഒരു പ്രകടനം ഒരു സംഭവമാണ് അവിടെ ചെയ്തത്. അത്രത്തോളം അദ്ദേഹം ഉള്ളിലൊരു അമർഷമുള്ളത് കൊണ്ടും ദോഷമുള്ളത് കൊണ്ടാണ് ആ പ്രകടനം നടത്തിയത്, ആ ഒരു പ്രതിഷേധം അവിടെ നടത്തിയത്. ആ ഒരു പ്രതിഷേധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ രോഷം കൂടിയപ്പോൾ എതിർപ്പ് ആ പാർട്ടിക്കാർക്കും ദോഷം കൂടി. അങ്ങനെയാണ് അവിടെ ഒരു വിഷയം അവിടെ ഉൾക്കൊണ്ടു വന്നത്. പിന്നെ തീർച്ചയായിട്ടും എന്നെപ്പോലുള്ളൊരു ജനത്തിന് അല്ലെങ്കിൽ ജനത്തിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം ഇടതുപക്ഷം നടത്തിയിരുന്നാലും വലതുപക്ഷം നടത്തിയിരുന്നാലും ബി ജെ പി പാർട്ടി നടത്തിയിരുന്നാലും ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള സമരത്തെ അവർ മടുത്തുപോയി. അതുകൊണ്ടാണ് 95% ആൾക്കാരും ആ ഒരു ജോജോൻ്റെ കൂടെ നിന്നുള്ള ഒരു കാരണം അതാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം.
അപ്പോൾ ഈ സമരത്തിൻ്റെ രീതികൾ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇതൊക്കെ കാലഹരണപ്പെട്ട സമരമുറകളാണ്. അപ്പോൾ പണ്ടുള്ള സമരങ്ങൾ ഈ ഒരു തരത്തിലായിരുന്നു. പിന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എങ്ങനെ സമരം നടത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗാലറിക്കകത്തോ ഒരു സ്റ്റേഡിയത്തിനകത്തോ അല്ലെങ്കിൽ ഒരു മുറിക്കകത്തിരുന്നോ ഒരു സമരം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അവർ ഇതിന് ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സമരം നടത്താൻ പറ്റും. അപ്പോൾ ജനങ്ങൾ അറിയണം എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ ഒരു വിജയം. അതാണ് വിഷയം. പക്ഷേ അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്ന ഒരു സമയം, ഒരു കാലഹരണപ്പെട്ട ഒരു സമരരീതി, സമരമുറകൾ, ജനങ്ങളുടെ രോഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അത് പുതിയൊരു രീതി എനിക്ക് പറഞ്ഞുതരാൻ എൻ്റെ അറിവിലില്ല. പക്ഷേ അത് പുതിയൊരു രീതി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അത് ഏത് രീതിയിൽ സമരം നടത്താം എന്നുള്ളത്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഇത് പാർലമെൻറ്റിൽ സമരം നടത്തുമല്ലോ, ഒരുപാട് ആൾക്കാർ അവിടെ ജയിച്ചു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ പാർലമെൻറ്റിൽ സമരം നടത്താം. ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയുവാണെങ്കിൽ നമ്മളിതെല്ലാം പറയുന്നത് എല്ലാ പക്ഷങ്ങളും നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു വീഡിയോ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു കുറച്ചുകൂടെയൊക്കെ ചെറുതിലെ കോളേജ് ടൈമിലൊക്കെ ഞാനും മനുഷ്യ ചങ്ങല പിടിക്കാൻ പോയിട്ടുണ്ട്, കൈകോർക്കാൻ പോയിട്ടുണ്ട്, സമരത്തിന് പോയിട്ടുണ്ട്, ജാഥകൾക്ക് പോയിട്ടുണ്ട്, പ്രസംഗിക്കുന്നിടത്ത് പോയി റോഡിൽ പോയി കുത്തിയിരുന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മളും ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യമാണ് ഞാൻ പറയണത്, നമ്മൾ പറയണ കാര്യം ഉള്ളത് പോലെ പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. പക്ഷേ ഇപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അതൊക്കെ മാറ്റം വരേണ്ടിയിരുന്നില്ലേ? അന്നും ആ സമരം തന്നെയാണ്, ഇന്നും ഈ സമരം തന്നെയാണ്. പക്ഷേ ഒരു സൈഡിൽ കൂടെ ഒരു വണ്ടികൾ അവിടെ വിട്ടിരുന്നാൽ മതിയായിരുന്നു, അപ്പോഴും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ജനങ്ങൾ കാണുമല്ലോ പ്രതികരണം. പക്ഷേ ഒരു പ്രതികരണവും പ്രതീക്ഷയോ ഏത് പാർട്ടി നടത്തിയിരുന്നു, ഞാൻ അതാണ് പറയണത്, ഒരു പാർട്ടി മാത്രമേ ഞാൻ പറയുന്നില്ല കേട്ടോ, സത്യം ഉള്ള കാര്യം പറയണേ. ഒരു പാർട്ടി മാത്രം പറയുന്നത്, എല്ലാ പാർട്ടി, ഏത് പാർട്ടി ഒരു സമരം നടത്തി, പെട്രോൾ വില വർധനയ്ക്കെതിരെയാണ് സമരം നടത്തിയെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം തീർച്ചയായിട്ടും. ആ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നോ രണ്ടോ രൂപ കുറയ്ക്കണം, കുറയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള 100 സമരത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. പക്ഷേ സമരത്തിൻ്റെ രീതികൾ മാറണം. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരം പാടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് സത്യം പറഞ്ഞ് ഇങ്ങനെയുള്ള സമരത്തെ, സത്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, ഒരു ഒരു അയ്യം കണ്ടുകൂടെ അവർക്ക് ഇഷ്ടമല്ല ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് അവർ 90% ആൾക്കാരും അതിനെ ആ ജോജോൻ്റെ കൂടെ നിന്ന് അവിടെ ഒരു കാരണം. അതിനകത്ത് പാർട്ടിയല്ല, ആ ഒരു സമര നയത്തെയാണ് ആൾക്കാരെ എതിർത്തിരിക്കുന്നത്. എത്രയോ കോൺഗ്രസ് പാർട്ടിക്കാർ, അല്ലെങ്കിൽ ആ കോൺഗ്രസ്സിന് ആ ഒരു പാർട്ടി ഏത് പാർട്ടിയാണ് നടത്തി, ആ പാർട്ടിയെ അനുകൂലിക്കുന്ന ആൾക്കാർ വരെ അതിനെ പ്രതികൂലിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്, നയങ്ങൾ മാറേണ്ടത്. അല്ലാതെ ഒരു പാർട്ടി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരു പാർട്ടിയോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ കേട്ടാ. അതാണ് നയങ്ങൾ മാറേണ്ട ഒരു സാഹചര്യമായിപ്പോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എളിയ അഭ്യർത്ഥനയാണ്. പിന്നെ പെട്രോൾ വില വർധന, അത് അതിനുള്ള പ്രക്ഷോഭവും പ്രതിഷേധങ്ങളും നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ ജനവും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, അപ്പോൾ അവരാണ് പെട്രോൾ. അപ്പോൾ BJPയിലുള്ള ആൾക്കാർക്ക് തന്നെ, അപ്പോൾ ആ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് തന്നെ പലപ്പോഴും ഇഷ്ടമാണ്, കാരണം അവരും ജീവിതം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രത്തോളം വില വർധന വരുമ്പോൾ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉഴുന്നിന്, പയറിന്, പച്ചക്കറിക്ക്, മല എന്താ പറയുക, എല്ലാ സാധനങ്ങൾക്ക്, അരിക്ക്, എല്ലാത്തിനും വില കൂടുകയാണ്. നമ്മൾ അറിയുന്നില്ല 35 പൈസ 20 പൈസ 10 പൈസ വെച്ചാണ് കൂട്ടണം. അപ്പോൾ നമ്മൾ പത്ത് പൈസ 20 പൈസയിലേ കൂട്ടിയുള്ളൂ. പക്ഷേ സംഭവം അങ്ങനെയല്ല. ഈ കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് മറ്റും കിട്ടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ മറ്റു ഭരണത്തിലിരുന്ന ആൾക്കാരാണ് ഈ കോർപ്പറേറ്റുകൾക്ക് എടുത്തു കൊടുത്തത്. ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും കോർപ്പറേറ്റുകൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാർട്ടിക്ക് അങ്ങനെ പറഞ്ഞു, പാർട്ടി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇത് പാർട്ടിയെ പറയുന്നതല്ല ഒരിക്കലും. നമ്മളൊരു ജനജീവിതത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളായിക്കൊണ്ടാണ് ഞാൻ ഈ വർത്തമാനം പറയണത്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടാ. ഗ്യാസ് ഇതാ 1000 രൂപയാണ് പോണ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള അല്ലെങ്കിൽ വ്യവസായ അവർക്ക് ഏകദേശം ഇപ്പോൾ എത്ര 2000 രൂപ എത്ര രൂപയായി പോയി, ഒന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ ബുദ്ധിമുട്ടാണ് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില കൂടി. അപ്പോൾ ഇതിനനുസരിച്ചുള്ള സാമ്പത്തിക വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? പിന്നാളൊരു അഭിമുഖത്തിൽ ഒരാൾ പറയുന്നതായിട്ട് അമേരിക്കയിൽ $1 പോലും വളരെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ നമ്മുടെ പെട്രോളിന്. പക്ഷേ അമേരിക്കക്കാർ അത് വാങ്ങിച്ചടിക്കുന്നു. പക്ഷേ ഇന്ത്യക്കാർ 120 രൂപ അല്ലെങ്കിൽ 150 രൂപ ആയിരുന്നാലും 200 രൂപ ആയിരുന്നാലും പോയി വാങ്ങിച്ച് പെട്രോളും ഡീസലും അടിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം സമ്പദ് വ്യവസ്ഥ സ്ട്രോങ് ആയെന്നാണ് ഇത് തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ അവൻ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടാലും അടിക്കുന്നത്, പെട്രോൾ അടി, ഡീസൽ അടിക്കുന്നത്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ അവൻ ആവശ്യത്തിന് അവൻ ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങളും പെട്രോൾ ഡീസൽ അടിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവശ്യ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കൂട്ടുമ്പോൾ നമ്മൾ വാങ്ങിക്കും അല്ലെങ്കിൽ അത് ഉപയോഗിക്കും എന്നുള്ളത് ആൾക്കാർക്കറിയാം. അതാണ് ഇങ്ങനെ വില കൂട്ടുന്നത്, 30 പൈസ 40 പൈസ 50 പൈസ 60 പൈസ വെച്ചിട്ട്. ഇതിന് ഒരു അറുതി തീർച്ചയായിട്ടും വരുത്തിയേ പറ്റുള്ളൂ. ഞാനൊക്കെ പ്രൈവറ്റ് ജോലിയിൽ കയറുന്ന സമയത്ത് 27 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ കേട്ടോ. 27 രൂപയ്ക്ക് 95 ഒരു 97 98 അല്ലെങ്കിൽ ഒരു 99 2000 കാലഘട്ടത്തിൽ ഒരു 30 രൂപ റേഞ്ച് എന്തോ ആയിരുന്നു പെട്രോളിൻ്റെ വില. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തീർച്ചയായിട്ടും സമരങ്ങൾ അത്യാവശ്യമാണ്. പക്ഷേ അത് എല്ലാ വീഡിയോയിലും ഓരോരുത്തരും പറയുന്നത് പോലെ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കൊണ്ട് ആകരുത് എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന മാത്രമേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞുള്ളൂ. അതിനകത്ത് പാർട്ടി ബേസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് പാർട്ടിക്കാരും നടത്തിയിരുന്നാലും അത് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ നടത്തണം എന്നുള്ളൊരു എളിയ അഭ്യർത്ഥന.
എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിലും പറയണത്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലും പറയുന്നത്. അപ്പോൾ അല്ലാതെ ജോജോൻ്റെ സൈഡിൽ നിന്നൊന്നും അല്ലെങ്കിൽ പാർട്ടിയുടെ സൈഡിൽ നിന്നൊന്നും അല്ല. പക്ഷേ ആ സമരങ്ങളുടെ ഒരു മാറ്റം വരുത്തേണ്ടത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഒരു ന്യൂ ജൻ ആയിട്ടുള്ള പുതിയ ഒരു കാലഘട്ടത്തിൽ അതിന് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് രാഷ്ട്രീയ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്, എങ്ങനെ നമുക്ക് പ്രക്ഷോഭം നടത്താം, പുതിയ സമരമുഖങ്ങൾ എങ്ങനെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അത് ഇത്തിരി പാടാണ്, പക്ഷേ അത് ചിന്തിച്ചാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾക്കും ഒരു ഇതാണ്, കാരണം ജനങ്ങളാണല്ലോ കസ്റ്റമറൈസ് ദ കിങ് എന്ന് പറയുമ്പോൾ പോലെ ജനങ്ങളാണ് രാജാക്കന്മാർ യഥാർത്ഥത്തിൽ അതാണ്. അപ്പം മമ്മൂക്ക ഒണ്ണ എന്ന സിനിമയിൽ പറയും, ഒണ്ണ എന്ന സിനിമയിൽ ഞാൻ കുറച്ച് നാല് ദിവസം മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒണ്ണ സിനിമയിൽ അദ്ദേഹം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി എഴിച്ചു തന്നുകൊണ്ട് നിയമസഭയിൽ പറയുന്നൊരു വാക്കാണ്, നമ്മളെ കാണുമ്പോൾ അവരല്ല എഴുന്നേറ്റ് നിൽക്കേണ്ടത്, അവരെ കാണുമ്പോൾ നമ്മളാണ് സാർ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്ന് പറയുന്നൊരു വാക്ക് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരികയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിൽ ഇതാണ്, കഴിഞ്ഞ വീഡിയോയുടെ ആ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരും ഇനിയെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയരുത്, ഒരു പാർട്ടിയും പറഞ്ഞല്ല ആ ഒരു നയത്തെയാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു നയം ഞാനിങ്ങനെ ഒരു പൊതുജന സമൂഹത്തിലൂടെ നിങ്ങളുടെ ഒരാളായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ലട്ടോ ഒന്നുകൂടെ പറയാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചകൾ, കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, കണ്ടുകൊണ്ടിരിക്കാം, കേട്ടുകൊണ്ടിരിക്കാം, കാണണം. പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ആളും കൂടെ പ്രസ് ചെയ്ത് ഞാൻ ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഓക്കെ, താങ്ക് യു.